വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:29. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. കൂടെ നടക്കുന്നത് എന്റെ കർത്താവാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയ ശിഷ്യന്മാർ, യാത്ര തുടരുകയാണെന്ന് ഭാവിക്കുന്ന ഈശോ, അവർ ഈശോയെ നിർബന്ധിക്കുന്നു. സ്നേഹത്തിന്റെ നിർബന്ധം, ഞങ്ങളുടെ കൂടെ വസിക്കണം. മിശിഹായുമായുള്ള സ്നേഹത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കൂടെ വസിക്കുന്ന അനുഭവം. ജെറുസലേമിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് അവരുടെ ഭാരം അവർ ഈശോയുമായി പങ്കുവെക്കുന്നു. നിരാശപ്പെട്ടു പോകുന്ന ശിഷ്യന്മാരെ ഈശോ വചന വ്യാഖ്യാനത്തിലൂടെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. കർത്താവിന്റെ വചനം ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ, ഉത്തിതനെ അവർ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഉത്തിതനെ തിരിച്ചറിഞ്ഞ ഒരു വലിയ സമൂഹം രൂപം കൊള്ളുന്നു. വിശുദ്ധ കുർബാന അനുഭവത്തിലാണ് ശിഷ്യന്മാർ ഈശോയെ തിരിച്ചറിയുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവാനുഭവം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നവരാകാൻ നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ കുർബാനയെ കുറിച്ച് വിശുദ്ധ മദർ തെരേസ പറയുന്നത് ഇപ്രകാരമാണ്: ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് കാണാം. എന്നാൽ ദിവ്യകാരുണ്യ അപ്പത്തിലേക്ക് നോക്കുമ്പോൾ അവൻ ഇന്ന് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് കാണാം. ആമേൻ.